ഹായ് വ്യൂവേഴ്സ്, ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ സ്ട്രേ ഡോഗ് ഇല്ലെങ്കിൽ ഇന്ത്യൻ ബ്രീഡായിട്ടുള്ള ഇവരുടെ ലൈഫ് ചേഞ്ചിങ് മൊമെൻറ്റ്സിനെയാണ്. അപ്പം നമ്മുടെ മുമ്പിൽ കാണുന്ന ഈ ചേച്ചിയും കുഞ്ഞും കൂടെ വീട്ടുമുറ്റത്ത് കുറച്ച് ചാക്കി കെട്ടി ആ രണ്ട വട്ടിക്കുഞ്ഞുങ്ങളെ കൊണ്ട് കളഞ്ഞു. ആറ് പേരുണ്ടായിരുന്നു, അതിൽ രണ്ട് പേര് വണ്ടി ഇടിച്ച് മരിച്ചു. അപ്പോൾ ബാക്കി നാല് പേരെ ഈ ചേച്ചി സേവ് ചെയ്ത് പാലും ബിസ്ക്കറ്റൊക്കെ കൊടുത്തൊന്ന് ഉഷാറാക്കി വെച്ചിരുന്നു. എന്നിട്ട് നമ്മുടെ അറിയിപ്പിച്ചു. നമ്മുടെ അടുത്തെന്ന് പറയുമ്പോഴത്തേക്ക് ഞങ്ങളുടെ കുറച്ച് സുഹൃത്തുക്കളായിട്ടുള്ള അനിമൽ റെസ്ക്യൂ ഒക്കെ ചെയ്യുന്ന കക്ഷികളോട് അറിയിപ്പിച്ചു. റോഷൻ എന്നാണ് പേര്. അപ്പം നമുക്ക് ഭാവിയിലൊക്കെ അവരെ പരിചയപ്പെടുത്താം. അപ്പം നമ്മുടെ ഈ കുഞ്ഞുങ്ങളിൽ ഒരാൾ മെയിൽ, ബാക്കി മൂന്ന് പേര് ഫീമെയിലാണ്. അപ്പം നമ്മുടെ നാട്ടിലിങ്ങനെ ഒത്തിരി പേരുണ്ട് പെറ്റി കിടക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ ചാക്കി കെട്ടി ദൂരോട്ടൊക്കെ വലിച്ച് കളയുന്നൊരു പ്രവണത. അപ്പോൾ എന്തോ ഭാഗ്യത്തിന് ഈ സന്മനസ്സുള്ളവരെ മുമ്പിലെത്തിയതുകൊണ്ട് അവരതിനെ സേവ് ചെയ്തു. ഇത് പെണ്ണ് ഇതാണ്. ആക്ച്വലി ഞാനിവിടെ വന്നേക്കുന്നത് പെറ്റ് ട്രാൻസ്പോർട്ടേഷൻ സർവീസിന് വേണ്ടിയാണ്. അപ്പം ഞങ്ങളുടെ അടുത്ത് ഇൻഫോം ചെയ്ത കൈൻഡ് ഹാർട്ടഡ് ആയിട്ടുള്ള റോഷൻ, അവരെല്ലാം നമ്മുടെ ഒരു അനിമൽ ആക്ടിവിസ്റ്റ് ഗ്രൂപ്പിലുള്ളവരാണ്. കൊല്ലത്ത് എമ്പാടുമുള്ള റെസ്ക്യൂസൊക്കെ നല്ല കോർഡിനേറ്റ് ചെയ്ത് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഒത്തിരി പേര് നമ്മുടെ മുമ്പിലുണ്ട്, അവർ ഫാമിലി പോലെയൊക്കെ ഞങ്ങൾ ഇടപഴകുന്നവർ. അപ്പോൾ അവരെയൊക്കെ ഭാവിയിലുള്ള വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ താല്പര്യമുണ്ട് എനിക്ക്. അപ്പോൾ ഉടനെ തന്നെ അവരെയൊക്കെ ഞങ്ങൾ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പം നമ്മുടെ പെറ്റ് ട്രാൻസ്പോർട്ടേഷന് വേണ്ടി നല്ലൊരു വായു സഞ്ചാരമുള്ള കൂടും ഒരു രീതിയിലാണ് അറേഞ്ച് ചെയ്ത് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഇവർ ഫുൾ ഹാപ്പി ആയിട്ട് തന്നെ നമ്മുടെ കൂടെ യാത്ര ചെയ്യും. ഇവരൊക്കെ ഈ ആൻറ്റിയുടെ സ്ട്രേ ഫ്രണ്ട്സാണ്. ഞങ്ങൾ വന്നതിൻ്റെ ഒച്ചയും ബഹളം കാരണം എന്താ കാര്യമൊന്നും അന്വേഷിക്കാൻ വേണ്ടി വന്ന പോലെയുണ്ട്. ഇവരുടെ മട്ടും ബാഹവും ഇവിടെ മൊത്തം ആൾക്കാർ തടിച്ചുകൂടി. കൂട്ടത്തിൽ കുറച്ച് ഓമനത്വം കൂടിയ ഇവൻ വല്ല ബിരിയാണി ഇവിടെ കൊടുക്കുന്നുണ്ടോ എന്ന് ഭാവിച്ചുള്ള എക്സ്പ്രഷനോട് ഓടി വരുക. ഇവരുടെ ഗ്യാങ്ങോട്ട് കൂടിയതാണോ ഇവര്? ആ സൈക്കിള്. അപ്പോൾ ഈ സ്ഥലത്ത് ഈ ചാക്കിലാണ് ഈ പട്ടിക്കുഞ്ഞുങ്ങളെ ഇവിടെ ഉപേക്ഷിച്ചായിട്ട് ചേച്ചിമാർ പറയുന്നത്. നമ്മുടെ ഇങ്ങനെയുള്ള ക്രൂര പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു വരുന്ന നെയ്ബേഴ്സ്, നാട്ടുകാർ അവരെല്ലാം ഇങ്ങനെ പ്രകോപിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ അവരെ അറ്റാക്ക് ചെയ്യുമോ എന്നുള്ളൊരു പേടി കാരണം. അപ്പോൾ ഈ പേടി കാരണം ഇവർ നമ്മുടെ അടുത്ത് പറയുന്നത് ഇവർ കാണണ്ട, എനിക്ക് ഇഷ്ടമല്ല, ഇവർ നിന്ന് പല അസുഖങ്ങൾ വരും, അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിന്നും ഫുഡ് കൊടുക്കരുത് ഇവർക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പല കാരണങ്ങളും പറഞ്ഞ് നമ്മുടെ അടുത്ത് വഴക്കിനൊക്കെ വരാറുണ്ട്. സ്ഥിരമായിട്ട് സ്ട്രേ അനിമൽസിന് ഫുഡ് കൊടുക്കുന്നവർ നല്ല ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ വെച്ചോ ഇല്ലെങ്കിൽ നല്ല കാമായിട്ട് എല്ലാവരും ഉറങ്ങുന്ന സമയത്തൊക്കെ ഇവർക്കൊക്കെ ഫീഡ് ചെയ്യുവാണെങ്കിൽ വളരെ ഉത്തമമായിരിക്കും. ആരും വഴക്കിനും വരത്തില്ല, ബൈക്ക് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കത്തുമില്ല. എന്ത് ഭംഗിയാ നോക്കി കാണാൻ, റോസ് നോക്കും. ഇവരൊക്കെ സ്ട്രേ ഡോഗ്സ് ആണ്. എന്ത് ഭംഗിയാന്ന് നോക്കിയാ കാണാൻ. എന്തു വേടാ, ബാ 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 ബാ. നമ്മുടെ നീണ്ടകര കുരിശടിയാണ്, വർഷങ്ങൾ വഴക്കമുള്ള കുരിശടിയാ മാതാവിൻ്റെ. നമുക്ക് അകത്തൊന്ന് കാണാം. നമ്മൾ ഈ വരുന്ന വഴിക്ക് അഡോപ്ഷൻ റെസ്ക്യൂ ചെയ്യുന്ന വഴിക്ക് കണ്ടതാ. ഏകദേശം നല്ലൊരു മാതാവിൻ്റെ രൂപമാണ് ഇവിടെ. 1970 കാലഘട്ടങ്ങളിൽ പണിതുയർത്തിയ ഈ കുരിശടി ഈ പ്രദേശത്ത് തന്നെ ഏറ്റവും വലിയ കുരിശടിയാണ്. വിശ്വാസികൾക്ക് കൂടുതൽ നേരം സമയം ചെലവഴിക്കാൻ പറ്റിയ ഒരു വിശ്രമാലയം കൂടിയാണിത്. ഈ അപ്പൂപ്പന്റെ അങ്കിളാണ് ഈ കുരിശടി പണിഞ്ഞെന്ന് പറയുന്നത്. ചേട്ടൻ ചേട്ടൻ ഇവിടെയാണ് നമ്മുടെ കൊല്ലത്തിൻ്റെ ഹാർബർ തുറമുഖം. നല്ല രീതിയിൽ തന്നെ മൾട്ടി സമ്പത്തുള്ള ഒരു ഹാർബറാണ് ഇവിടെ. കടലും ഒരു പ്രത്യേകത, ഈ ഭാഗത്ത് കടലും ഈ ഭാഗത്ത് കായലുമാണ്. അവിടെ ഐലൻഡ് ഒക്കെ നിങ്ങൾക്ക് കാണാം. നല്ലൊരു ഭംഗിയുള്ളൊരു ബ്രിഡ്ജ് തന്നെയാണ്.
ഇനി അടുത്ത സ്ഥലം നമ്മുടെ കൊട്ടാരക്കര പുന്നൂർ റൂട്ടിലുള്ള വെളക്കൂടി എന്ന് പറയുന്ന സ്ഥലത്തോട്ട് വരിക. ഇവിടെ നമ്മളെ കാത്തൊരു സെലിബ്രിറ്റി ഉണ്ട്, പേര് റോമിയോ, റോമി എന്നാണ് വിളിക്കുന്നത്. അപ്പം നമുക്ക് അവരെ കാണാം. അപ്പോൾ വരുന്ന വഴിക്ക് വെളക്കൂടി ജംഗ്ഷനിൽ തന്നെ ഇവിടെ ഒരു പിയാത്തയുണ്ട്, മാതാവിൻ്റെ മടി കിടക്കുന്ന ക്രിസ്തു. അതിലൊരു വചനമാണ് ആ കല്ലിനകത്ത് എഴുതിയിരിക്കുന്നത്, എനിക്ക് ദാഹിക്കുന്നു എന്നൊരു വിശദമായ ഒരു വചനമാണത്. അപ്പോൾ നമ്മളെ സെലിബ്രിറ്റിയുടെ വീട്ടിലോട്ട് പോവുക. ഇത് നമ്മുടെ റോമിയോയുടെ വീട്. ഇതാണ് അഖില ടീച്ചറിൻ്റെ വീട്. റോമിയോയെ താൽക്കാലികമായിട്ട് ഞങ്ങൾ വരുന്നുകൊണ്ട് ഇവിടെ നിർത്തിയേക്കുമായിരുന്നു. അഖില ടീച്ചർ ഇവിടുത്തെ ഒരു അനിമൽ ആക്ടിവിസ്റ്റ്, പിന്നെ മൃഗങ്ങൾക്കെതിരെയുള്ള ക്രൂരതയ്ക്കെതിരെ വോയിസ് ചെലുത്തുന്ന ഒരു ധീരതയായ ഒരു വ്യക്തിയുമാണ്. ഇത് അഖില ടീച്ചറിൻ്റെ ട്യൂഷൻ സെൻ്ററാണ്, വീടിനോട് ചേർന്ന് തന്നെ ട്യൂഷൻ നടത്തുന്നുണ്ട്. ഇതിപ്പം വെക്കേഷൻ ആയതുകൊണ്ട് ഇവരെ താൽക്കാലികമായിട്ട് പാർപ്പിക്കുന്ന ഒരു വീടും കൂടി ആക്കി വെച്ചേക്കുക. ഇവർ ഞങ്ങൾ സ്ഥിരമായിട്ട് ഇവിടെ കെട്ടിയിടാറില്ല, ഞങ്ങൾ വരുന്നതുകൊണ്ട് ഇവരെ ഒന്ന് ബന്ധിപ്പിച്ചേക്കുമല്ലോ. ഇവിടെ കിടന്നെല്ലാം കുരയും ബഹളവും ചാട്ടവും ഓട്ടവും ഒക്കെ വണ്ടിയും കാറൊക്കെ തട്ടണ്ടെന്ന് കരുതിയിട്ട് കെട്ടിയിട്ടേക്കുമായിരുന്നു. അല്ലാത്ത പക്ഷം ഇവർ ഫുൾ ടൈം ഇവിടെ ഫ്രീഡമായിട്ട് ഓട്ടവും ചാട്ടവും ഒക്കെ തന്നെയാണ്. നല്ല ഫ്രണ്ട്ലിയാണ്, നല്ല ഡോഗ്സാണ്, നല്ല ഹെൽത്തി ആയിട്ടാണ് എല്ലാവരെയും നോക്കി ഹൈജീൻ ആയിട്ടൊക്കെയാണ് നോക്കുന്നത്. അപ്പം ഞങ്ങൾ പറഞ്ഞ സെലിബ്രിറ്റിയായ റോമിയോ റോമി ഇയാളാണ്. ഏകദേശം മാസങ്ങളോളം പ്രായമുള്ള, ഏകദേശം 8 മാസമൊക്കെ പ്രായമുള്ളൊരു ആൺപട്ടിയാണ് ഇയാൾ. ഇയാളുടെ നരക ജീവിതമൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഇതിനു മുമ്പ് എവിടെയായിരുന്നു, ആരുടെ കയ്യിലായിരുന്നു എന്നൊക്കെ ഒന്ന് കാണാം നമുക്ക്. സജിത്തിന്റെ വീടാണോ അത്? സജിത്തിന്റെ വീടാണോ? സജി സരസ്വതി. സരസ്വതി ആരാ? സജി എന്ത്? മുറുണ്ടോ? ഇത് ഒരു ദിവസം കൊണ്ടുണ്ടായ മുറിവല്ലല്ലോ, ഇത് ഒരു ദിവസം കൊണ്ടുണ്ടായ മുറിവാണോ? ഈ വളർത്തു മൃഗങ്ങളെ നോക്കുന്നതിന് കുറച്ച് നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇത് വേറൊരു പട്ടി ഇവിടെ മുറിവെക്കുന്നുണ്ട്. ഇത് ഒരു ദിവസം കൊണ്ടുണ്ടായതല്ല, കയറ് കെട്ടിയിട്ടിട്ട് ഇത് നാളുകളോളം അഴിക്കാതെ ടൈറ്റായിട്ട് കിട്ടുമ്പോഴാണ് ഇത് സംഭവം ഈ അവസ്ഥയിലാവുന്നത്. ഞങ്ങളൊരു ഓർഗനൈസേഷനിൽ നിന്ന് വരുവാ, പരാതിയും മറ്റു കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കെതിരെ നടപടി എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് സർമാരും കൂട്ടി വന്നിരിക്കുന്നത്. ഇങ്ങനാണോ ഉപദ്രവിക്കേണ്ടത് ഒരു പട്ടി? സാറേ അതോ കൊച്ചുങ്ങളെടുത്ത് ചോദിച്ചോളൂ. നിങ്ങൾ ഇന്നലെ അതിക്രൂരമായിട്ട് അതിനെ ഉപദ്രവിക്കുന്നുണ്ട്. ഒരു നായനെ എങ്ങനെ ഉപദ്രവിക്കുവാണെങ്കിലും ഈ പട്ടിയാണോ അടിച്ചത് തലയില്? അതെ, ഫോൺ എടുക്ക, ഞാൻ ഇത് റെക്കോർഡ് ചെയ്തോണ്ടിരിക്കുക, കാണിയില്ല. പട്ടിണിയാ സാർ, ഇതുണ്ടോ? ഭക്ഷണം കൊടുക്കുന്നില്ല. ഇത് ഭക്ഷണം കിട്ടാത്ത വട്ടിയത്, ഭക്ഷണം കൊടുക്കുന്ന വട്ടി ഇങ്ങനല്ല ഇരിക്കുന്നത്, അതിന്റെ എല്ല് പുറത്ത് കാണത്തില്ല. ഇത് ഏത് പട്ടിയാ? ഈ പട്ടിയാണോ? പിന്നെ നിങ്ങൾ എന്താ ഇപ്പൊ പറഞ്ഞത്? ഇങ്ങനെ ആരടിക്കും?
ഞങ്ങള് നാളെ സോഷ്യൽ മീഡിയാസ് ഫുള്ള് ഇത് പോസ്റ്റ് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ്. ഇതിനാണോ അടിച്ചത്? നിങ്ങൾ പിന്നെ എന്തിനാ ഇപ്പൊ കള്ളം പറഞ്ഞു? ഈ റോമിയെ അതിക്രൂരമായി അടിച്ചു കൊല്ലാൻ ശ്രമിച്ചിരുന്ന വീഡിയോ വളരെ ധൈര്യപൂർവ്വം മൊബൈലിൽ പകർത്തിയെടുത്ത ആ ഒരു കുട്ടിയുടെ നീക്കമാണ് ഇവനിപ്പം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നേക്കുന്നത്. അന്ന് രാത്രി തന്നെ ഈ വീഡിയോ കാണുന്ന റോഷൻ, പിന്നീട് ജോൺ ചേട്ടൻ, അഖിലറ്റ് ടീച്ചർ, ഈ മൂന്ന് പേരും വളരെ ലീഗലായിട്ട് ധൈര്യപൂർവ്വം സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുത്ത് പോലീസുമായി ആ കുറ്റവാളിയെ പിടിക്കാനായിട്ട് വീട്ടിലെത്തിയിരുന്നു. പക്ഷേ അയാൾ മുങ്ങി പിറ്റേന്ന് അയാളെ സ്റ്റേഷനിൽ ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മുടെ ജോൺ ചേട്ടൻ സ്വന്തം വീട്ടിൽ കൊണ്ടുവന്ന് പരിചരിച്ച് മുറിവുകളെല്ലാം ഉണക്കി അവൻ്റെ പുതിയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. വിശപ്പും നരക ജീവിതത്തിൽ നിന്ന് കരകയറിയ റോമിയോ പച്ചച്ചോറ് കണ്ടാലും ആക്രാന്തത്തോടെ തിന്നുന്നെന്നാണ് ജോൺ ചേട്ടനും അഖില ടീച്ചറും പറയുന്നത്. ഒടുവിൽ ഇവർ മൂന്ന് പേരുടെയും കഠിനാധ്വാനത്തിൽ ഫേസ്ബുക്കിലൂടെ കോട്ടയത്തുള്ളൊരു ചേച്ചി ഇവനെ ദത്തെടുക്കാൻ മനസ്സ് കാണിച്ചു. ഇത്രയും വലിയൊരു നാടൻ ഡോഗിനെ ദത്തെടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വലിയൊരു സന്മനസ്സാണ്. അങ്ങനെ അവിടത്തേക്ക് എത്തിക്കാനാണ് ഞങ്ങൾ പോകുന്നത്. ഇവനെ അഖില ടീച്ചറിൻ്റെ വീട്ടിൻ്റെ അകത്തും കുറച്ച് സുഹൃത്തുക്കൾ നമുക്ക് കാണാം. വളരെ ലാവിഷായിട്ട് ഇവരുടെ വീട്ടിനകത്ത് എന്താണ്ട് നമ്മൾ താമസിക്കുന്നുണ്ട് ജാടയിൽ സുഖമായിട്ട് കിടന്ന് ഉല്ലസിച്ച് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മൂന്ന് പേരും കൂടാതെ വീട്ടിനകത്ത് ഒരാളിവിടെ കണ്ണും വീഴ്ച നമ്മൾ നോക്കിയിരിക്കുന്നുണ്ട്. വളരെ ഭംഗിയുള്ളൊരു പ്രിൻ്റിൽ കളറായിട്ടുള്ളൊരു ക്യാറ്റാണ്, കാലിക്കോ എന്നൊക്കെ പറയും കളറിനെ. അപ്പം നമ്മുടെ റോമിയോ യാത്രയ്ക്ക് വേണ്ടി ഞങ്ങളോട്ട് നന്നായിട്ട് പൊരുത്തപ്പെട്ടു, സന്തോഷവാനായിട്ടിരിക്കുക. ഡോഗ്സിനെയൊക്കെ നീണ്ട യാത്രയ്ക്ക് പോകുന്ന സമയത്ത് സോളിഡ് ആയിട്ടുള്ള ഫുഡുകളെല്ലാം 8 മണിക്കൂർ മുമ്പ് തന്നെ കൊടുത്തു നിർത്തുന്നത് നല്ലത്. ഇല്ലെങ്കിൽ അവർ വണ്ടിയിലെല്ലാം വോമിറ്റ് ചെയ്യും. പിന്നീട് സോളിഡ് ഫുഡുകൾ ഒഴിവാക്കിയ ശേഷം ലിക്വിഡ് പരുവായിട്ടുള്ള ഫുഡുകളൊക്കെ കൊടുക്കുന്നത് നല്ലതായിരിക്കും. പെട്ടെന്ന് ദഹിക്കുന്ന രീതിക്കുള്ള ഫുഡുകളൊക്കെ കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പം നമ്മൾ കൊണ്ടുപോകുന്ന ഡോഗ്സിന് വേണ്ടിയിട്ടൊക്കെ ഒരു പാത്രം വാങ്ങിക്കാൻ വേണ്ടി വന്നേക്കുവാ. വെള്ളം കൊടുക്കാൻ പെറ്റ് ട്രാൻസ്പോർട്ടേഷന് നമ്മളെല്ലാവരും വിട്ടുപോകുന്നതും മറന്നു പോകുന്നതും ഒക്കെ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വിശപ്പൊന്ന്, പിന്നെ ഇവരെ ബോഡി ടെമ്പറേച്ചർ, ഇവർ ഭയം, യാത്രാ ഭയം, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി അവരെ കൂടെ ആ സമയം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. പ്രധാനമായിട്ട് ഇപ്പം ഞങ്ങൾ യാത്ര ചെയ്തിട്ട് 2 മണിക്കൂറായി. അപ്പോൾ കുഞ്ഞു പിള്ളേർ നമ്മുടെ കൂട്ടത്തിൽ ഉള്ളതുകൊണ്ട് ഞങ്ങൾ വിശപ്പിന് വേണ്ടി ഡ്രൂൾസിൻ്റെ കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടിയ പാക്കറ്റ് ഉണ്ടായിരുന്നു. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൂൾസുകാർ നമ്മുടെ കൊല്ലത്ത് ഒരു പ്രോഗ്രാം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വെറുതെ തന്നതവർ. അപ്പം ആ പൊടി ഈ സമയത്ത് വളരെയധികം പ്രയോജനപ്പെട്ട് കുഞ്ഞുങ്ങൾക്ക്. അപ്പം ഞങ്ങൾ ഒരു ഹോട്ടലിൽ നിന്ന് ലൂക്ക് വാം വാട്ടർ വാങ്ങിച്ച് ഈ പൊടി മിക്സ് ചെയ്ത് അവർക്കുള്ള ഫുഡ് ഞങ്ങൾ കൊടുക്കുക. അപ്പോൾ എൻ്റെ കൂട്ടത്തിലൊരു ഗിഫ്റ്റ് വൗച്ചർ കാർഡൊക്കെ ഉണ്ടായിരുന്നു, അത് കൊടുത്തു കഴിഞ്ഞാൽ അടുത്തൊരു പാക്കറ്റൊക്കെ ഫ്രീ ആയിട്ട് കിട്ടും. അപ്പം ഇവരുള്ള ഫുഡ് പ്രിപ്പറേഷനില്ല ഇപ്പം. കൂടാതെ യാത്ര ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ സോൾ ഫുഡ് ഒഴിവാക്കിയിട്ട്
കുറച്ച് സെമി ഫ്ലൂയിഡ് ആയിട്ടുള്ള ഫുഡുകളൊക്കെ കൊടുക്കുന്നത് ഉത്തമമായിരിക്കും. യാത്രയുടെ ഇടയ്ക്ക് പിന്നീട് തണലുള്ള സ്ഥലങ്ങളിൽ കുറച്ച് നേരം ഒതുക്കിയിട്ട് അവരായിട്ടൊന്ന് കുറച്ച് റിലാക്സ് ചെയ്യുന്നത് അവർക്ക് കുറച്ച് സ്ട്രെസ് റിലീഫായിരിക്കും. പിന്നെ ബോഡി ടെമ്പറേച്ചർ ഒന്നാതെ നമ്മുടെ നാട്ടിൽ ഭയങ്കരമായിട്ട് ചൂട് കൂടി വരുന്ന ഒരു കാലാവസ്ഥയാണ് ഈ സമ്മർ. അപ്പം ഒരു കൂട്ടിൽ അടച്ച് മൂടി ഇട്ട് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നത് അവർക്ക് ശ്വാസം മുട്ടും, ഹീറ്റ് സ്ട്രോക്ക് പോലുള്ളത് വരാൻ സാധ്യതയുണ്ട്. അപ്പം നല്ല എയർ സർക്കുലേഷനുള്ള വണ്ടി അല്ലെങ്കിൽ നമ്മൾ എ സി ഒക്കെ ഇട്ട് ബോഡി ടെമ്പറേച്ചറൊക്കെ ഒന്ന് നോർമലാക്കി കൊണ്ടുപോകുന്നത് എപ്പോഴും സേഫ് ആയിരിക്കും പപ്പീസിനും ബാക്കിയുള്ള അനിമൽസിനും ഒക്കെ. ആ ഫ്രീ ആയിട്ട് കൊടുക്കാം. ഇവരുമായുള്ള യാത്രയിടയ്ക്ക് നമ്മൾ കുറച്ച് സമയം ഇവർക്ക് വേണ്ടി ചിലവഴിച്ച് ട്രാൻസ്പോർട്ടേഷനെ നമ്മൾ ക്ഷമയോട് തന്നെ ഇരുന്ന് ഭക്ഷണമൊക്കെ കൊടുത്ത് ഇടയ്ക്കിടയ്ക്ക് തണലത്തൊക്കെ നിർത്തി അവരെ പരിചരിച്ച് വേണം നമ്മൾ യാത്ര മുന്നോട്ട് പോകാൻ. അതിൽ യാതൊരുവിധ മടി നമ്മൾ കാണിക്കരുത്. പപ്പീസിനെ കൊടുക്കേണ്ട ഷെൽട്ടർ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ വരുമ്പം തന്നെ ഞങ്ങളെ ക്ഷണിക്കാനായിട്ട് ഇവിടെ ഒരു കുഞ്ഞും പൂച്ച ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലുള്ള പൂച്ചകളെയും പട്ടിക്കുഞ്ഞുങ്ങളെയൊക്കെ നാടൻ പട്ടിക്കുഞ്ഞുങ്ങളും പൂച്ചകളെയൊക്കെ നിങ്ങൾക്ക് ആർക്കിനും ദത്തെടുക്കണമെങ്കിൽ ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്താൽ മതി, എവിടെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ എത്തിച്ചു തരുന്നതായിരിക്കും. അപ്പൊ ഇതൊരു ഗവൺമെന്റ് അംഗീകൃത ഷെൽട്ടർ അല്ല, പ്രൈവറ്റ് ആണ്. ഇപ്പൊ ഈ ഷെൽട്ടർ റൺ ചെയ്ത് പോകുന്നത് അഞ്ജലി, അഞ്ജലിയുടെ സുഹൃത്തായ ജോബിൻ, പിന്നെ കുറച്ച് അനിമൽ ലവേഴ്സ് ആയിട്ടുള്ള ഒരു ഫാമിലിയെ പോലെയൊക്കെ നമ്മുടെ കൂട്ടായ്മയിലുള്ള ആൾക്കാരെല്ലാം കൂടി ചേർന്നിട്ടാണ് ഇത് ഈ ഷെൽട്ടർ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇനാഗ്രേറ്റ് ചെയ്തത്. അപ്പോൾ അതിന് മുമ്പ് പല സംഘടനകളും ഇവർ വ്യക്തിപരമായിട്ട് ഒത്തിരി റെസ്ക്യൂസും അഡോപ്ഷനും ക്യാമ്പയിനുകളെല്ലാം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു സ്ഥലം കുറച്ച് റെൻറ്റിന് വാങ്ങിച്ചിട്ട് ഇവർ ഷെൽട്ടറായിട്ട് ആരംഭിച്ചു. വളരെ ഹൈജീനായിട്ട് ഫുൾ പപ്പീസിനെയും ഡോഗ്സിനെയും എല്ലാം ഇവർ കെയർ ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഷെൽട്ടറിൽ ലവ് ആൻഡ് കെയർ എന്നുള്ള പേരിലാണ് ആരംഭിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടത്തേക്ക് ആവശ്യമുള്ള നിങ്ങളുടെ വീടുകളിലൊക്കെ ഉപയോഗശൂന്യമായിട്ടുള്ള കേജസുകൾ, പിന്നെ ഇവർക്കുള്ള ഭക്ഷണങ്ങൾ, പാക്കറ്റ് ഫുഡ്, ഡോഗ് ഫുഡ്, കാറ്റ് ഫുഡ്, പിന്നെ റേഷൻ അരികളോ അല്ലെങ്കിൽ പാക്കറ്റ് അരി, തീ കത്തിക്കാനുള്ള വിറകുകളോ അല്ലെങ്കിൽ ഇവർക്ക് ഫീഡ് ചെയ്യാനുള്ള പാത്രങ്ങൾ, പാചകത്തിനുള്ള പാത്രങ്ങൾ, ഇതെല്ലാം നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇവർക്ക് വേണ്ടി സ്പോൺസർ ചെയ്യാവുന്നതാണ്. ഈ വക സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് ഡൊണേഷൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞങ്ങൾ അതാത് ജില്ലകളിലുള്ള വോളണ്ടിയേഴ്സിനെ കൊണ്ട് അത് കളക്ട് ചെയ്യിപ്പിച്ച് ഷെൽട്ടറിൽ എത്തിക്കുന്നതായിരിക്കും. അങ്ങനെ ഞങ്ങൾ ലവ് ആൻഡ് കെയർ ഷെൽട്ടറിൽ നിന്ന് ഇറങ്ങി റോമിയയും കൊണ്ട് റോമിയയെ ദത്തെടുക്കാമെന്ന് പറഞ്ഞ ചേച്ചിയുടെ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് നല്ല അടിപൊളി കിടുക്കാച്ച് പള്ളിയുണ്ട്. പള്ളിയെ കാട്ടി എനിക്ക് കൂടുതലും ഞെട്ടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ മദർ തെരേസയുടെ സ്റ്റാച്ചു. ആ ബ്ലറായിട്ട് നിങ്ങൾക്ക് കാണാൻ ഞാൻ അടുത്ത് പോയി കാണിക്കാം. ഞാൻ ഇത്രയും വലിയ മദർ തെരേസയുടെ സ്റ്റാച്ചു എവിടെയും കണ്ടിട്ടില്ല നമ്മുടെ നാട്ടിൽ. ഈ നടന്നു പോകുന്ന ഈ ഒരു വഴി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഗംഭീരമായിട്ട് തോന്നി. അപ്പം ഇത് പണിഞ്ഞ കലാകാരനെ സമ്മതിക്കണം കേട്ടോ. ഇത് ആർക്ക് വേണമെങ്കിലും പടം വരയ്ക്കുകയൊക്കെ ചെയ്യാം, പക്ഷേ ഈ ഒരു സിമെൻറ്റും മണ്ണൊക്കെ കൊണ്ട് ഇതുപോലെ ഒന്ന് വലിയ രൂപം പണിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു കല തന്നെ. ഭയങ്കര ഐശ്വര്യമുള്ള മദർ തെരേസ കയ്യിലിരിക്കുന്ന കുഞ്ഞ്, പട്ടിണി കോലത്തിൽ നിൽക്കുന്ന ആ കൊച്ചു കുഞ്ഞ്, അവർ ഭിക്ഷാടകൻ, ഇവരെയൊക്കെ കാണാൻ ഭയങ്കര ഒറിജിനാലിറ്റി.
സൂപ്പർ ആയിരുന്നു കാണാൻ. അങ്ങനെ റോമി നരകലോകത്ത് നിന്ന് ദേവലോകത്തേക്ക് എത്തിക്കുകയാണ്. ഇവിടെയാണ് ഇവനെ അഡോപ്ഷൻ ചെയ്യാന്ന് പറഞ്ഞ ചേച്ചിയുടെ വീട്. ഇതുപോലെ നല്ല ലവ്വിങ്ങും കെയറിങ്ങും ഉള്ളൊരു ഫാമിലി ഇവന് കിട്ടിയത് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. ഈ ഇതിനെ റെസ്ക്യൂ ചെയ്ത ആൾക്കാർ ഇവനെ ഒപ്പിച്ചു കൊടുത്ത് തന്നെ അവൻ അവരുടെ അടുത്ത് ഭയങ്കര സ്നേഹപൂർവ്വം തന്നെ റോമി ഇടപഴകുന്നുണ്ട്. അതിനപ്പുറം തന്നെ ചേച്ചിയും തിരിച്ച് കാണിക്കുന്നുണ്ട്. സാധാരണഗതിയിൽ ഒരു അപരിചിതരായിട്ടുള്ള ഡോഗിൻ്റെ അടുത്ത് കയറി ചെന്ന് തൊടാനും തടവാനൊക്കെ എല്ലാവർക്കും പേടിയാണ്. പക്ഷേ അനിമൽസ് എങ്ങനെയാണ് എന്നൊക്കെ ഈ ചേച്ചിക്ക് നല്ലൊരു നിലപാടുള്ളത് കൊണ്ട് തന്നെയാണ് ഇവൻ്റെ അടുത്ത് തൊടിയും തലോടിയൊക്കെ ചെയ്യുന്നത്. ഇവരെ പോലെ ആൾക്കാരുള്ളത് കൊണ്ട് തന്നെയാണ് ഈ നാടിന് ദേവലോകം എന്ന് പേര് കിട്ടിയത് തന്നെയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫുഡ് കൊടുക്കാൻ നേരത്ത് ഇയാൾക്ക് ആദ്യം കൊടുക്കണമെന്നുള്ള ഒരു പിടിവാശി ഉണ്ടെന്ന്. റോമി റോമി അങ്ങോട്ട് പരിചയപ്പെടുത്തി അവരുടെ റോമിക്ക് കൂട്ടുകൂടാനായിട്ട് ഒത്തിരി ഫാമിലി മെമ്പേഴ്സ് ഉണ്ട് ഇവിടെ. ഫോറിൻ നാട്ടിൽ നിന്ന് വന്ന മദാമ്മ ആൻറ്റിയും സായിപ്പൻ അങ്കിളും പിന്നെ നമ്മുടെ ഇന്ത്യക്കാരിയായ രണ്ട് ചേച്ചിമാർ പിന്നെ ഒരു ചേട്ടൻ പിന്നെ ഇവിടുത്തെ കുടുംബാംഗങ്ങൾ എല്ലാവരും കൂടി ചേർത്ത് ഒരു 10 പേരെങ്കിലും കാണും. അപ്പോൾ അവൻ്റെ ഒരു ഏകാന്തത ഇവിടെ മാറിക്കിട്ടും. കൂടാതെ ഓടിച്ചാടി കളിക്കാൻ ഏകദേശം ഒരു 30% സ്ഥലമുണ്ട്. കിടന്നുറങ്ങാനൊക്കെ നല്ല വീടും കൂടുമൊക്കെയാണ് ഇവിടെ. അപ്പം ഒരു വിധത്തിലും അവനൊരു നെഗറ്റീവായിട്ടൊന്നും തോന്നത്തില്ല. ഇവരായിട്ടൊക്കെ ഒന്ന് പൊരുത്തപ്പെട്ടിട്ട് വരാനായിട്ട് കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ. അത് 2-3 ദിവസം കഴിയുമ്പം തന്നെ ആ ചേച്ചി അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യിപ്പിച്ചോളാം പറഞ്ഞിട്ടുണ്ട്. റോമിയെ യാത്ര അയച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് റോഡിൻ്റെ നടുക്ക് ഒരു കുഞ്ഞു പാമ്പിൻ്റെ ദേഹത്ത് വണ്ടി കയറിയിട്ട് ഒരു അവശ നിലയിൽ നിന്ന് കിടക്കുന്ന കണ്ടു. തട്ടി നോക്കിയപ്പോൾ ജീവൻ ഉണ്ടായിരുന്നു. ഭാഗ്യത്തിന് തലയ്ക്ക് വണ്ടി കയറിയിട്ടില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഒരു കമ്പ് കൊണ്ടൊന്നും തോണ്ടിക്കളയാനുള്ള സമയമില്ലാത്തത് കൊണ്ട് തുരുതുരാന്ന് വണ്ടി കയറുക. അപ്പം ഞാൻ അങ്ങോട്ട് കമ്പെടുക്കാൻ പോകുന്ന സമയം കൊണ്ട് തലവഴി വണ്ടി കയറണ്ടെന്ന് കരുതിയിട്ട് കൈകൊണ്ട് തന്നെ ഞാൻ ഒന്ന് പിടിച്ചു മാറ്റി. അപ്പം ഇതുപോലെ സ്നേഹിനെയൊക്കെ റെസ്ക്യൂ ചെയ്യുന്നവർ ഫസ്റ്റ് ചെയ്യേണ്ടത് വെനമുള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് തിരിച്ചറിയുക. എന്നിട്ട് വെനമൊക്കെ ഉള്ളതാണെങ്കിൽ നിങ്ങൾ കമ്പ് കൊണ്ട് തോണ്ടി മാറ്റാനായിട്ടൊക്കെ ശ്രമിക്കുക. കൈയുണ്ടെന്നും എടുത്ത് കൊത്ത് കിട്ടണ്ട. അപ്പം ഈ ഒരു ആളെന്ന് പറഞ്ഞാൽ വെനമില്ലാത്തതായിരുന്നു. അതുകൊണ്ട് തന്നെ അയാളെ അവിടെ നിന്നൊന്ന് മാറ്റിക്കിടത്തി. തലയ്ക്ക് വേണ്ടി കയറാത്തതുകൊണ്ട് തന്നെ ഇയാൾക്ക് അതിജീവിക്കാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ട്.